ഇരുണ്ട വാനവും ഇലപൊഴിഞ്ഞ മരങ്ങളും ഇരുൾ നിറഞ്ഞ രാത്രിയും ഒന്നിന്റെയും അവസാനമല്ല. അതൊരു പുതിയ ആരംഭത്തിന്റെ പ്രതീക്ഷയുടെ തുടക്കമാണെന്ന് ആൽബി സെലസ്റ്റകൾ ഉറക്കെ പറഞ്ഞതിന്റെ ഒന്നാം വാർഷികമാണിന്ന്. ആവേശം നിറഞ്ഞ കോപ്പ അമേരിക്കയുടെ കലാശ പോരാട്ടത്തിൽ ആതിഥേയരായ ബ്രസീലിനെ വീഴ്ത്തിയാണ് അർജന്റീന കോപ്പ അമേരിക്ക കിരീടമുയർത്തിയത്. 3 പതിറ്റാണ്ടോളമുള്ള കിരീട വരൾച്ചയ്ക്ക് വിരാമം, അതും ബന്ധവൈരികളായ ബ്രസീലിന്റെ മണ്ണിൽ. അതും ബ്രസീൽ ഫുട്ബോൾ അഭിമാനമായി കാണുന്ന മാരക്കാന സ്റ്റേഡിയത്തിൽ നിന്നും. അതും അവരെ തന്നെ തോൽപ്പിച്ചാവുമ്പോൾ കിരീടത്തിന് ഇരട്ടി മധുരമാണ്. ആദ്യ പകുതിയിൽ ബ്രസീൽ പ്രതിരോധം വരുത്തിയ പിഴവ് മുതലെടുത്ത് ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് വിജയവും കിരീടവും സമ്മാനിച്ചത്. പിന്നീട് 2 പകുതിയിൽ ബ്രസീൽ ആക്രമണങ്ങളെ അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ നേതൃത്വത്തിൽ വിജയകരമായി പ്രതിരോധിച്ചാണ് അർജന്റീന കിരീടത്തിൽ മുത്തമിട്ടത്. ആവേശ പോരാട്ടത്തിൽ പലപ്പോഴും പരിക്കനായി മാറിയ മത്സരത്തിലാണ് ഏഞ്ചൽ ഡി മരിയയുടെ തകർപ്പൻ ഗോൾ. ഈ ഗോൾ തന്നെയാണ് ഫലം നിർണയിച്ചതും. 1993 ശേഷം അർജന്റീന നേടിയ ആദ്യത്തെ പ്രധാന കിരീടമായിരുന്നു അത്. അതും മെസ്സിയുടെ ചുമലിലേറിയാകുമ്പോൾ അർജന്റീന ആരാധകർക്ക് മതിമറന്ന് ആഘോഷിക്കാം. സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ പേരിൽ അർജന്റീനിയൻ ജേഴ്സിയിൽ കിരീടമില്ല എന്ന പരിഹാസത്തിനും ഇതോടെ വിരാമമായി. ഇതോടെ 15 കിരീടവുമായി മുന്നിട്ട് നിൽക്കുന്ന ഉറൂഗ്വേയുടെ റെക്കോർഡിനൊപ്പം അർജന്റീനയ്ക്ക് എത്താൻ സാധിച്ചു. കോപ്പ സെമിഫൈനലിൽ കൊളംബിയ തോൽപ്പിച്ച ടീമിൽ നിന്നും 5 മാറ്റങ്ങളുമായിട്ടാണ് ലിയണൽ സ്കാലോനി അർജന്റീന ദേശീയ ടീമിനെ വിന്യസിച്ചത്. ആ മാറ്റങ്ങളുടെ കൂട്ടത്തിലാണ് ഏഞ്ചൽ ഡി മരിയ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചത്. മറുവശത്ത് സെമിയിൽ പെറുവിനെതിരെ ജയിച്ച ബ്രസീലിയൻ ടീമിൽ മാറ്റമൊന്നുമില്ലാതെയാണ് ടിറ്റ അവരെ കളത്തിലിറക്കിയത്. ചിരവൈരികളായ ബ്രസീലിനെ തോൽപ്പിച്ച് അർജന്റീന കപ്പുയർത്തുമ്പോൾ ലിയണൽ സ്കാലോനി എന്ന ചാണക്യതന്ത്രന്റെ അടവുകൾ തന്നെയാണ് ഫലം കണ്ടത്. ടിറ്റയുടെ ബ്രസീലിന്റെ ചുണക്കുട്ടികൾക്കെതിരെ അവർക്കൊത്ത എതിരാളികളെ തന്നെയാണ് ലിയണൽ സ്കാലോനി കളത്തിലിറക്കിയത്. ആ രാജകീയമായ ഫൈനൽ വിജയത്തിലും ലിയണൽ സ്കാലോനി എന്ന പരിശീലകന്റെ മാസ്റ്റർ ബ്രെയിൻ തന്നെയാണ്. അർജന്റീന ദേശീയ ടീം കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടി ടീമൊരുക്കുമ്പോൾ നിരവധി വിമർശനങ്ങളാണ് സ്കാലോനി ഏറ്റുവാങ്ങിയത്. എന്നാൽ ആ വിമർശകരുടെയെല്ലാം വായടപ്പിച്ചുകൊണ്ടാണ് സ്കാലോനി കപ്പുയർത്തിയത്. ഫൈനലിൽ സ്കാലോനിയുടെ എല്ലാ തന്ത്രങ്ങളും ആ 5 മാറ്റങ്ങളിലായിരുന്നു. ഇഞ്ചുറി മൂലം ക്രിസ്ത്യൻ റൊമേറോ എന്ന പ്രതിരോധ താരത്തിനെ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും ഇറക്കാതെ ഫൈനൽ മത്സരത്തിനിറക്കാൻ വേണ്ടിയായിരുന്നു റൊമേറോയെ കാത്തുവച്ചത്. എല്ലാ അർജന്റീന ആരാധകരും ഉറ്റുനോക്കിയതും ക്രിസ്ത്യൻ റൊമേറോ എന്ന താരം ഇറങ്ങുമോ എന്ന് തന്നെയായിരുന്നു. ഒടുവിൽ സ്കാലോനി റൊമേറോയെ കളത്തിലിറക്കുകയും റൊമേറോ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു. റൊമേറോക്കൊപ്പം ഓട്ടോമെന്റി കൂടിയായപ്പോൾ അർജന്റീനിയൻ ഡിഫൻസ് കടന്ന് ബ്രസീലിനൊരു ഗോൾ നേടുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ഇരുവശങ്ങളിലുമായി മോണ്ടിയലും അക്കൂനയും സ്ഥാനമുറപ്പിച്ചപ്പോൾ അവിടെയും ബ്രസീലിന് നിലയുറപ്പിക്കാനായില്ല. ബ്രസീൽ നടത്തിയ മികച്ച മുന്നേറ്റങ്ങളെല്ലാം ബോക്സിന് മുന്നിൽ വെച്ച് തന്നെ അർജന്റീന ഡിഫൻസ് മുളയിലെ നുള്ളിക്കളനാണ് അവരുടെ കരുത്ത് തെളിയിച്ചത്. പിന്നീട് കോപ്പ അമേരിക്ക ഫൈനലിൽ ഫൈനൽ വിസിലുയരുമ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകർ കണ്ടത് ലയണൽ മെസ്സി എന്ന അർജന്റീനയുടെ നായകൻ ആ ടൂർണമെന്റ് ഒന്നാകെ തന്റേത് മാത്രമാക്കുന്ന കാഴ്ചയാണ്. ടൂർണമെന്റിലെ എല്ലാ വ്യക്തിഗത നേട്ടങ്ങളും ലിയണൽ മെസ്സി തന്റെ പേരിലാക്കി. ടൂർണമെന്റിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയതും അസിസ്റ്റുകൾ നൽകിയതുമെല്ലാം ലിയണൽ മെസ്സി മാത്രമായി മാറി. അങ്ങനെ അർജന്റീന 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കിരീടം സ്വന്തമാക്കി. അതുപോലെ അവരുടെ നായകനായ ലിയണൽ മെസ്സി വിമർശകരുടെയെല്ലാം വായടപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ഒരു കനക കിരീടവും സ്വന്തമാക്കി. ഇത് എതിരാളിയോട് മാത്രമല്ല വിധിയോടും മെസ്സി പൊരുതി നേടിയ കനക കിരീടം. ഈ സുന്ദര മുഹൂർത്തങ്ങൾക്കെല്ലാം ഇന്നേക്ക് 1 ആണ്ട് തികയുകയാണ്. നീലയും വെള്ളയും ജേഴ്സിയെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെ മറക്കാനാകും അവരുടെ സിരകളെ ഉത്തേജിപ്പിച്ച ഈ നിമിഷത്തെ. ഇനിയങ്ങ് അത്തർ മണക്കുന്ന ഖത്തറിലും ഇതെല്ലാം ഇനിയും ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ.